പിന്നെ ഏത്തപ്പഴവും ബ്രെഡും ഉപയോഗിച്ച് ഞാനൊരു ഈ 4 മണി പലഹാരം ഉണ്ടാക്കിയതാണ്. നല്ല ടേസ്റ്റാണ്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല കണ്ടോ, ഇതുപോലെ ഇരിക്കും, നല്ലതാണ്. അപ്പോൾ നമുക്ക് അതിനുണ്ടാക്കേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 3 ഏത്തപ്പഴം, പിന്നെ വേണ്ടത് ഷുഗറാണ്, പിന്നെ കുറച്ച് ഏലക്ക, പിന്നെ നെയ്യും വേണം, ബ്രെഡും വേണം, പിന്നെ നമുക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ട്, അതായത് ഞാനിവിടെ ഉണക്കത്തേങ്ങയാണ് അവിടെ ഇതാണ് ചേർക്കുന്നത്. ഇത്ര ഐറ്റംസാണ് ഞാനിവിടെ ചേർക്കുന്നത്. ഇനി നമ്മൾ ആദ്യമേ ഈ പഞ്ചസാരയും ഈ ഏലക്കായും കൂടെ മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം. ഏലക്ക ഇച്ചിരി ഉള്ളതുകൊണ്ട് പൊടിച്ചെടുക്കാൻ പറ്റിയില്ല, അപ്പോൾ ആ പഞ്ചസാരയും കൂടെ ഒന്ന് അടിച്ച് എടുക്കണം. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമ്മൾ ബ്രെഡാണ്, അത് നമ്മളൊന്ന് പൊടിച്ചതുപോലെ എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ബ്രെഡ് കീറിയിടുകയാണ്. ബ്രെഡ് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ടോസ്റ്റ് ചെയ്യുകയൊന്നും വേണ്ട, ഞാൻ വെറുതെ പൊടിച്ചെടുക്കുകയാണ് ചെയ്തത്. ഇത് മാറ്റി നമുക്ക് വെക്കാം. ഇതുപോലെ ഇരിക്കും. ഇനി ഞാനിവിടെ 3 ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. അത് ഏത്തപ്പഴത്തിൻ്റെ തൊലി കളഞ്ഞിട്ട് നമ്മളിത് ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞെടുക്കുകയാണ്. ഇതുപോലെ വട്ടത്തിൽ ചെറുതായിട്ട് അരിഞ്ഞെടുത്താൽ മതി. ഇപ്പം ഞാനിത് 3 എണ്ണവും ഇവിടെ വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി ആവിയിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ആവിയിൽ അപ്പച്ചമ്പിലൊന്നുമല്ല വെക്കുന്നത്, ഒരു സോസ് പാനിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഇതുപോലെ ഒരു സാധനം കിട്ടും, അതിൻ്റെ അകത്തിട്ടാണ് ഞാനിത് ആവിയിലിട്ടത് വേവിക്കുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് ആവിയിൽ ഇത് വെന്ത് കിട്ടും. നമുക്ക് സമയവും ലാഭം, പാത്രങ്ങളും പാത്രം വലിയ പാത്രമൊന്നും വേണ്ടതാനും ഇതേപോലെ ഇരിക്കും. ഇനി ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ ഇട്ട് വെക്കുകയാണ്. ഇപ്പോൾ ഇതെല്ലാം ഈ പാത്രത്തിൽ ഞാൻ നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒരു അടുപ്പ് കൊണ്ട് നമ്മളിത് മൂടിയിട്ട് ഇത് ഒരു 10 മിനിറ്റ് ഇരുന്നാൽ മതി, നല്ലവണ്ണം വേകും. ഉണ്ടോ, ഇത് നല്ലവണ്ണം വെന്തിട്ടുണ്ട്. ഇത് നമുക്കിനി പിറക്കി ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഇത് മാറ്റിയെടുത്തതിന് ശേഷം ഞാനൊരു കട്ടിയുള്ള ഒരു പാത്രത്തിൽ നെയ്യാണ് ഇടുന്നത്. ഇത് നെയ്യ് ഇച്ചിരി ഏറെ ഇടണം, ഒരു 3 ടേബിൾ സ്പൂണേലും നെയ്യ് വേണം. ആ നെയ്ക്കകത്ത് നമ്മളിതിട്ടാണ് നെയ്യ് ചൂടായി വരട്ടെ. ഇനി അതിലേക്ക് നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന പഴത്തിൻ്റെ കൂട്ട് ഇട്ട് കൊടുത്ത് നല്ലവണ്ണം അതിൽ കടന്ന് ഒന്നുകൂടെ വേകണം. വേണം എന്ന് പറഞ്ഞാൽ ആ നെയ്യെല്ലാം പിടിച്ച് നല്ലവണ്ണം അത് ഒരു ഉണ്ടോ ഇതുപോലെ കുഴഞ്ഞ് വരണം. ഇനി അതിലേക്ക് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. തേങ്ങയും ഈ പഴവും ഈ നെയ്യെല്ലാം കൂടി യോജിച്ച് നല്ലവണ്ണം ഒന്ന് ഉരുകി വരും. നമ്മളിനി ഈ പഞ്ചസാരയും കൂടി ഇടുമ്പം സ്വല്പം ഉരുകിയിട്ട് നല്ല ഒരു വെള്ളമയം പോലെ വരും. അതായത് പഞ്ചസാര ഉരുകുന്നതാണത് ഉണ്ടോ, ഇതുപോലെ നല്ലവണ്ണം റോസ്റ്റ് ചെയ്തതുപോലെ വരും. ഇനി അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ബ്രെഡിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. ഈ ബ്രെഡിൻ്റെ പൊടിയും ഈ കൂട്ടുമെല്ലാം കൂടെ അതിൻ്റെ അകത്ത് കിടന്ന് നല്ലവണ്ണം ഒന്നുകൂടെ ആവി കയറി എല്ലാം ഒന്ന് യോജിച്ച് വരണം. ഇപ്പോൾ ഇത് നല്ലവണ്ണം യോജിച്ചിട്ടുണ്ട്. ഇത് തണുത്തതിന് ശേഷം നമുക്ക് ചെറു ചൂടോടെ വേണം നമുക്കിത് കയ്യിലിട്ട് ഉരുട്ടിയെടുക്കാൻ. ഇതുപോലെ ഓരോന്നും ഞാൻ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഏത് ഷേപ്പിലെടുക്കാൻ വേണമെങ്കിൽ, പക്ഷേ ഇതാണ് നല്ലത്. ഇനി ഇപ്പം നല്ല ചൂടുകട്ടിയുള്ള ഒരു ചീനിച്ചട്ടി വെച്ച് അതിലേക്ക് നമ്മൾ ഇത് മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ എണ്ണ ഒഴിച്ച് കൊടുക്കണം. ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്, ഞാൻ ഇതിലേക്ക് പറക്കിയിടുകയാണ്. ഉണ്ടോ, ഇതുപോലെ ഇരിക്കും. നല്ലവണ്ണം ഒട്ടും പൊടിഞ്ഞും പോകത്തില്ല. നമുക്കൊന്ന് തിന്ന് നോക്കാം. അപ്പോൾ ഇത് നല്ല ഉറപ്പുണ്ട് ഇതിന്, പക്ഷേ ഒത്തിരി എണ്ണയൊന്നും പിടിച്ചിട്ടുമില്ല. പക്ഷേ ഇത് വറുത്തെടുത്ത എണ്ണ കണ്ടാൽ നല്ല തെളിഞ്ഞ എണ്ണ പോലെ ഇരിക്കുകയുള്ളൂ. ഇതിൽ നിന്ന് ഒട്ടും പോകത്തുമില്ല. അപ്പം പിള്ളേർക്കൊക്കെ 4 മണിക്ക് കഴിക്കാൻ നല്ല പറ്റിയ ഒരു സ്നാക്കാണ്. എല്ലാവരും ഇത് ഒന്ന് ഉണ്ടാക്കി നോക്കും. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. ഇനി ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.